greet all of you in jesus' name let's turn our attention to god's word and we have been looking from uh, the book of isaiah chapter 39 uh, we are trying to learn uh, what are the cautions we need to take care in extended life, when we feel that God has extended our life, we need to be cautious and we need to be careful. If not, our extended life can be a tragedy. ഫോർ അതേഴ്സ് അറ്റ്ലീസ്റ്റ് ഓഫ് ഫോർ ദ പീപ്പിൾ അറൗണ്ട് ഓക്കെ കർത്താവിന് സ്തോത്രം യശ്യാപ്രവചനം മുപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ നിന്നാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ശ്രമിക്കുന്നത് ദൂതിതാണ് കർത്താവിനു സ്തോത്രം ദൈവം നമ്മുടെ ജീവിതത്തെ എക്സ്റ്റൻഡ് ചെയ്ത് തന്നാൽ കർത്താവിനു സ്തോത്രം ദൈവം നമുക്ക് നമ്മുടെ ആയിസിനെ ദീർഘമാക്കി തരുമ്പോൾ ദീർഘമാക്കി തരുന്ന ഐസിൽ സൂക്ഷ്മതയോടെ ജീവിച്ചില്ലെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഈ ദിവസം ദൈവാത്മമായി പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ നമ്മളത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം നമുക്കല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനോ കൂടെ ഉള്ളവർക്കോ ദുരന്തമായി മാറും അപ്പം നമുക്ക് ദൈവം മറ്റുള്ളവർക്ക് ദുരന്തമാകരുത് അവർക്കൊരു ഭാരമാകരുത് നമ്മൾ കൂടി വരുന്ന കൂട്ടായ്മക്കോ കൂട്ടുവിശ്വാസികൾക്കോ കർത്താവിനുസൃത കൂടെ വർക്ക് ചെയ്യുന്നവർക്കോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ നമ്മുടെ ഫാമിലിക്കോ നമ്മുടെ എക്സ്റ്റെൻഡ് ചെയ്ത ജീവിതം ദുരന്തമായി ദൈവമേ അന്നവൻ മരിച്ചു പോകുന്നു ആയിരുന്നു നല്ലതെന്ന് പറയുവാൻ ഇടയാകരുത് ദാറ്റ് സിങ് എസ് കെ എസ് കെ അവൻ്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത് അവൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം ആയുസൊക്കെ നീട്ടിക്കൊടുത്തു പക്ഷേ പിന്നെ സംഭവിച്ചത് അവൻ്റെ ലൈഫ് ഒരു ദൈവ സഭയ്ക്ക് സമൂഹത്തിന് കർത്താവിന് ജനത്തിന് ഒരു ദുരന്തമായി മാറി കർത്താവിൻ്റെ സ്തോതം അപ്പം ഇന്നും ഈ വാക്ക് വായിക്കുമ്പോൾ പ്രാർത്ഥനയുടെ മറുപടി കിട്ടുമെന്ന് നമുക്കൊരു സന്തോഷം ഒരു പ്രത്യേക സുഖം അന്നേരം പക്ഷേ അല്ലാതെ നമ്മൾ വിലയിരുത്തിയാൽ പരിശുദ്ധാത്മാവ് അവൻ്റെ ജീവിതത്തോർത്ത് ദുഃഖിക്കുന്നു അവൻ്റെ കുടുംബം അവൻ്റെ ദുഃഖ ജീവിതത്തിയോർത്ത് ദുഃഖിക്കുന്നു അവൻ്റെ കൂടെയുള്ള ഇസാൽ ജന അവൻ്റെ ജീവിതത്തി ദുഃഖിക്കുന്നു ഇന്ന് ഇത് ആത്മാർത്ഥമായി മുപ്പത്തൊമ്പതാം അധ്യായം യശയാ മുപ്പത്തൊമ്പതാം വൈ വാക്യം വായിക്കുന്ന ഏത് ദൈവവിതലും പറയുന്നൊരു കാരണം ശിവ കർത്താവേ അവന് പതിനഞ്ച് വർഷത്തിന് മുമ്പ് അവനെ അങ്ങ് എടുത്താൽ മതിയായിരുന്നു ആ ഒരു അവസ്ഥ നമുക്കാർക്കും വരരുത് കൊറോണ സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും ദൈവമായിസ് നീട്ടിത്തന്ന് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിന് നന്ദികരേറ്റി കർത്താവിനെ സ്തുതിച്ചാരാധിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട മൂന്ന് ഏറികൾ ഒന്നാമത്തെ വിഷയം നാം കണ്ടു കഴിഞ്ഞു സോ വി ഹാവ് സീൻ വാട്ട് ആർ ദി ഏരിയസ് വി ഇറ്റ് ടു ടേക്ക് കെയർ ത്രീ ഫെയിലുവേഴ്സ് ഫ്രം ദ ലൈഫ് ഓഫ് സഖായ ആൻഡ് വി ഹാവ് സീൻ ദ ഫസ്റ്റ് വൺ ആൻഡ് വി ഹാവ് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ദ ഫസ്റ്റ് പോയിന്റ് വാട്ട് വി ഹാവ് സീൻ ദ ഫസ്റ്റ് ഫെയിലുർ ഓഫ് ഹെസക്കായ ഈസ് സ്പിരിച്വൽ ഫ്രീവൽറ്റി കർത്താവിന് സ്തോത്രം ആത്മീയമായ വിഷയങ്ങളുടെ മേൽ ഗൗരവ ഇല്ലായ്മയാണ് അവരുടെ ജീവിതത്തിൽ പറ്റിയ ആദ്യത്തെ പരാജയം ഹീ ഫെയിൽ ടു ഗീവ് സീരിയസ്നെസ് ടു സ്പിരിച്വൽ ഐ മീൻ റിയാലിറ്റീസ് കർത്താവിന് സ്തോത്രം ആത്മീയ വിഷയങ്ങളിൽ ഗൗരവമില്ലായ്മ പ്രിയപ്പെട്ട വിശ്വാസികളെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പോകട്ടെ ഈ കർത്താവിന് സ്തോത്രം ആത്മീയ വിഷയങ്ങളിൽ ഗൗരവത്തോടെ നമ്മെടുക്കണം വിശേഷാൽ ആയുസ് നീട്ടിക്കിട്ടിയവർ ഇനിയും ആയിട്ടിക്കിട്ടിയത് വെറുതെ നമുക്ക് കളിക്കുവാനുള്ളതേ അല്ല കർത്താപുസ്തകം വെറുതെ സ്പെൻഡ് ചെയ്യുവാനുള്ളതല്ല സൂക്ഷ്മതയോടെ ആത്മീയ ഗൗരവം മനസ്സിലാക്കി ജീവിക്കാനുള്ളതാണ് കർത്താപുസ്തകം കുറച്ച് കാലം നോക്കുക ഇവന്റെ ജീവിതം പ്രീവിയസ് നോക്കുകയാണെങ്കിൽ പ്രീവിയ കുറച്ച് കാലത്തെ നല്ല ജീവിതം അല്ല ദൈവം ആഗ്രഹിക്കുന്നത് ജീവിതത്തിലെ ഒന്നോ രണ്ടോ നല്ല സംഭവങ്ങളും അല്ല ഒരു ദൈവം കുറിച്ച് ആഗ്രഹിക്കുന്നു നിങ്ങൾ നോക്കുക ഒരു അപ്പനെ കുറിച്ച് ഒരു കുഞ്ഞു നോക്കുമ്പോൾ അപ്പന്റെ ജീവിതത്തിൽ ഇന്നത് ഒന്നോ രണ്ടോ ഐറ്റം നല്ലതായിരുന്നു അങ്ങനെയല്ല കർത്താവിനുസ്തോധം ഒരു പാസ്റ്ററെ കുറിച്ച് എന്നെ കുറിച്ച് നിങ്ങൾ നോക്കുമ്പോൾ പാസ്റ്റർ ഒന്നോ രണ്ടോ സംഭവം നല്ലതല്ല അങ്ങനെയല്ല നമ്മുടെ ടോട്ടൽ ലൈഫാണ് വിലയിരുത്തേണ്ടത് കർത്താവിനുസ്തോതം ഇപ്പം ടോട്ടൽ ലൈഫ് വിലയിരുത്തുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ് നോട്ട് അവർ സ്റ്റാർട്ടിങ് പത്ത് വർഷത്തിനുമ്പ് അഞ്ചു വർഷത്തിനുമുമ്പ് ഈ സഭയിലേക്ക് നിങ്ങൾ കടന്നു വന്നപ്പോൾ കർത്താവിൻ സ്വത്രം അതല്ല ആൾക്കാർ പിന്നെ നോക്കുന്നത് എങ്ങനെ പൂർത്തീകരിച്ചു രണ്ടായിരത്തി അഞ്ച് ജൂണിലാണ് ഞാൻ ഈ സഭയുടെ ഉത്തരവാദിത്വം എടുക്കുന്നത് ഇനി എന്ന് കർത്താവിനെ അനുവദിക്കുന്നു സഭയെ അനുവദിക്കുന്നു ഈ സഭയുടെ ശുശ്രൂഷ പൂർത്തീകരിച്ച് ഞാനിവിടുന്ന് കടന്നു പോകുമ്പോൾ എങ്ങനെ പൂർത്തി ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മുടെ തുടക്കം തുടക്കം എല്ലാവർക്കും നല്ലായിരുന്നില്ലേ നിങ്ങൾ നമ്മുടെ ഓരോരുത്തരും തുടക്കം വെക്കുന്നുണ്ട് പ്രയാറല്ലേ കർത്താവിൻ സ്തോത്രം ഈ നമ്മളെ അന്ന് നമ്മുടെ മുഖം അന്ന് നമ്മുടെ ജീവിതം നമ്മുടെ പ്രാർത്ഥന അന്ന് സഭയിലൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അനുഭവങ്ങൾ സഭയ്ക്കുണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മൾ പ്രാർത്ഥനയോട് സൂക്ഷ്മതയോട് ഒരു കാര്യം പറയുമ്പോൾ എന്നാൽ ഇന്ന് ഹൗ വി കംപ്ലീറ്റ് ദാറ്റ് ദാറ്റ് സോ ഓഫ് വിംപ്ലീറ്റ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് നോട്ട് ഇവാലുവേറ്റിംഗ് അവർ ലൈഫ് ഓൺ ദ ബേസിസ് ഓഫ് വൺ ഓർ ടു ഗുഡ് തിങ്സ് ദാറ്റ് വി ഹാവ് ദൺ നോ രാധർ In the light of how we complete our race. You see that? So Saul began well. You know, we'll come back to that later. See, God wants you and me not just simply a good beginning. How you enter. See, you your good entry into the church is important. Your good entry into the kingdom of God is important. But how do you finish your race? That is more important. Stotram. തുടക്കം നല്ലതായിരിക്കണം തുടക്കം എന്നാൽ തുടക്കത്തെക്കാൾ ദൈവത്തിന് വചനം പറയുന്ന ആരംഭത്തെക്കാൾ അവസാനം നല്ലതായിരിക്കണം കർത്താവിനു സ്ഥാത്രം ഹാലല്ലോ അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധ കൃപ നൽകട്ടെ ഇറ്റ്സ് മൈ പ്രയർ വിഷയങ്ങൾക്ക് ഗൗരവം ഒട്ടും കൊടുക്കാതെ മുന്നേറുവാൻ നമ്മൾ ഈ ഭൂമിയിൽ എത്ര നാൾ ജീവിക്കുന്നു എന്നതല്ല ഇമ്പോർട്ടന്റ് നമ്മൾ ടത്തോളം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ ദൈവസഭയ്ക്കും കർത്താവിൻ്റെ രാജ്യത്തിനും നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സോ ഐ വാണ്ട് യു വൺസ് അഗ്ൻ ലെറ്റ് ഇൻ സ്പിരിച്വൽ മാറ്റേഴ്സ് ലെറ്റ്സ് ലിവ് അവർ ലൈഫ് കെയർഫുള്ളി കർത്താവിനി സ്തോത്രം ലെറ്റ് മീ കം ബാക്ക് ടു ചാപ്റ്റർ തേർട്ടി നയൻ ഓഫ് ഐസയ അവിടെ ഇവിടെ വരിക നമ്മളെ പറഞ്ഞു നിർത്തിയതാണ് സി ഈ രാജാവ് ഹിസ്കിയ രാജാവ് ബാബയിൽ നിന്ന് ആൾക്കാർ വന്നപ്പോൾ അവരെ കൊണ്ടുവന്ന് എന്ത് ചെയറിയാമോ ദൈവം എനിക്ക് ആയുസ് നീട്ടി തന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതിന് പകരം കർത്താവിന് സ്തോത്രം ഈ നിന്ന് വേണ്ടതും വേണ്ടാത്തതും എല്ലാം അവരെ കാണിച്ച് അവിടെ എഴുതിയിരിക്കുന്നു ഒന്നും അവരെ കാണിക്കാതിരുന്നില്ലെന്ന് നിങ്ങൾ നോക്കുക ഈ ബാബയിൽ നിന്ന് വന്ന ജാതികൾക്ക് വല്ലതും ഈ ആലയത്തിന് മഹത്വം അറിയാവോ അവർക്ക് ഇതിനെക്കുറിച്ച് വല്ലതും അറിയാവോ ഇതിനകത്തിലേക്ക് അവരുടെ കണ്ണ് മുഴുവൻ ഭൗതിക കണ്ണാ അവര് കാണുന്ന ഭൗതിക കണ്ണുകൾ കൊണ്ട് ഇതിനാ സ്വർണവും വെള്ളിയാ പക്ഷേ ഈ സ്വർണവും വെള്ളിയല്ല ഈ ആലയത്തിന്റെ അകത്തിന്റെ സൗന്ദര്യം ഇതിൻ്റെ സ്വർണവും ഇതിന്റെ വെള്ളിയും ഇതിൻ്റെ സൗന്ദര്യവും ഇതിൻ്റെ ഇന്ത്യയുള്ള ഡെക്കറേഷനും കാണിക്കുന്നത് ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മഹത്വത്തെ ആണത് വിളിച്ചറിയിക്കുന്നതെന്ന് ഈ ബാബേൽ രാജാവിലെ ജനത്തിനറിയാമോ സ്തോത്രം പിന്നെയോ അതറിയുന്നത് ഇസ്രായേൽ ജനത്തെ സാക്ഷാൽ ഇസ്രായേലിന് മാത്രമേ അറിയത്തുള്ളൂ കർത്താവൂരി സ്തോത്രം ഇതിൻ്റെ സ്വർണം വെളിപ്പെടുത്തുന്നത് ഇതിൻ്റെ വെള്ളി വെളിപ്പെടുത്തുന്നത് ഇതിൻ്റെ ഓരോ വെസനും വെളിപ്പെട്ട കർത്താവ് കല്ലുകൾ കൊണ്ട് പുറം ഉണ്ടാക്കിയിരിക്കുമ്പോ ഇതിന്റെ അകത്ത് അല്ല വിലപിടിപ്പുള്ള കല്ലുകൾ കൊണ്ട് വിലപിടിപ്പുള്ളത് കൊണ്ട് അതിന് പാത്രം ഉണ്ടാക്കിയത് വില കാണിക്കുവാനല്ല പിന്നെയോ മറിച്ച് അതിലൂടെ ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അല്ലം ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന ആലയത്തിന്റെ മഹത്വം അതിന്റെ സൗന്ദര്യം അതിന്റെ ബ്യൂട്ടി അതിന്റെ വിശ്വ അതിൻ്റെ മനോഹാരിത അത് വെളിപ്പെടുത്തുവാനാണ് കർത്താവിന് സ്തോത്രം അത് തിരിച്ചറിയുവാൻ ഈ വാവേലിൽ നിന്ന് വരുന്നവർക്ക് വല്ലതും മനസ്സിലാകുവോ കർത്താവിന് സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് ഹാലൽ നിന്റെ കൂടെയുള്ളവർ ഒരുപക്ഷേ നിന്റെ കൂടെയുള്ള നിന്റെ വിശ്വാസികൾക്ക് നിന്റെ ഭാര്യയ്ക്ക് ഭർത്താവിന് ആത്മീയ കാഴ്ചപ്പാട് നിന്റെ അപ്പം ഇല്ലാത്ത നിന്റെ കൂടെ ഇരുന്ന് കൈകൊട്ടി ആരാധിക്കുന്ന വിശ്വാസിക്ക് ഈ ആലയത്തിന്റെ മഹത്വം ആരാധനയുടെ മഹത്വം വിശുദ്ധിയുടെ മഹത്വം എന്തറിയാൻ കർത്താവിന് സൂത്രം കുഞ്ഞിന്റെ കണ്ണത്രയും തുറന്നിട്ടില്ലെങ്കിൽ അവക്കെന്ത് തിരിച്ചറിയാൻ കണ്ണു തുറക്കപ്പെട്ട ദൈവത്തിന്റെ പൈതൽ ആത്മീയ വിഷയത്തിൽ ഗൗരവത്തോടെ എടുത്തില്ലെങ്കിൽ കണ്ണു തുറക്കാത്ത നിന്റെ ഭർത്താവ് കണ്ണു തുറക്കാത്ത നിന്റെ ഭാര്യ കണ്ണു നിന്റെ കുഞ്ഞ് കർത്താവിന് സ്തോത്രം അവർക്ക് മനസ്സിലായെന്ന് വരികയില്ല അതുകൊണ്ട് ആത്മീയ കണ്ണ് തുറക്കപ്പെട്ട ദൈവത്തിന്റെ പൈതൽ ആത്മീയ വിഷയങ്ങളുടെ മേൽ അതിൻ്റെ ഗൗരവത്തോടെ എടുക്കുവാൻ ഈ പല കലം പരിശുദ്ധാൽ ബുദ്ധി ഉദ്ദേശിക്കുന്നു ആത്മീയ കണ്ണ് തുറക്കപ്പെടാത്തവരെ സ്വോത്രം ശകാരിച്ചിട്ടൊരുപക്ഷെ അവരോട് അധികം ചെയ്തിട്ടൊന്നും കാര്യമില്ല അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക ബെസ്റ്റ് അവർക്കു വേണ്ടി അവരുടെ കണ്ണ് തുറക്കപ്പെടട്ടെ കർത്താവിൻ്റെ സ്ഥോത്രം പക്ഷെ കണ്ണ് തുറക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതൽ ഹലലൂയ ആലയത്തിന്റെ മഹത്വം വിശുദ്ധിയും അതിൻ്റെ മഹത്വത്തോടെ എടുക്കുക നമുക്ക് നൽകട്ടെ സോ ഹിയർ ഹി വി സി വാട്ട് ഹാപ്പൻ that the people from babel came you know when they heard that hezekiah king is recovered from the sickness and you see that but hezekiah instead of bringing glory to the lord and telling the people you know the guys you know i was sick i was badly sick i was about to die but oh lord lord in his rich mercy heal me extend my life and god is the reason of my life instead of saying and giving glory to the lord what did this man did hallelujah king Hezekiah. he began to show hallelujah all the golden and the silver items in the temple of god and so the babel king they had no idea what is this they could only see the inside vessels of the temple, the interior decoration of the temple, only with the material eyes. So they could only see the silver in it. They could only see the gold in it. They could only see the material, hallelujah, cost in it. But only it's a child of God couldn't understand. You know, no, God is not mind about gold and silver. Hallelujah. God doesn't want to show that my temple is a costly temple. But why God allowed? the interior decoration to be modified with the costly items to show that hallelujah the lord of all glory when he comes down he comes down with his beauty with his holiness in order to show that he asked the people to hallelujah decorate the interior with the gold and silver the babel guys what he knows what they know so therefore Dear children of God, I want to talk to the young people and children. You see that your friends, they don't understand the spiritual greatness and the beauty that God has put into your heart and life, you know, so they don't understand, they can only see the external beauty Hello, you need to understand. They don't understand the beauty of your spiritual richness, the spiritual treasure that God has placed in your life, never play with that.

ചലോമോൻ യഹോവയുടെ ആലയത്തിലുള്ള സകല ഉപകരണങ്ങളും ഉണ്ടാക്കി പൊൻപീഠം കാഴ്ചയപ്പം വയ്ക്കുന്ന പൊൻമേശ അന്തർമന്ദിരത്തിന് മുമ്പിൽ വലത്ത് ഭാഗത്ത് അഞ്ചും ഇടത്തുഭാഗത്ത് അഞ്ചുമായി പൊന്നുകൊണ്ടുള്ള വിളക്ക് തണ്ടുകൾ പൊന്നുകൊണ്ടുള്ള പുഷ്പങ്ങൾ ദീപങ്ങൾ ചവണകൾ തങ്കം കൊണ്ടുള്ള പാനപാത്രങ്ങൾ കത്രികകൾ കലശങ്ങൾ തവികൾ തീച്ചട്ടികൾ അതിപരിശുദ്ധ സ്ഥലമായ അന്തരാലയത്തിൻ്റെ വാതിലുകൾക്കും മന്ദിരമായ ആലയത്തിന്റെ വാതിലുകൾക്കും പൊന്നുകൊണ്ടുള്ള എന്നിവ തന്നെ അങ്ങനെ ശലോമോൻ രാജാവ് യഹോവയുടെ ആലയം വക പണി എല്ലാം തീർത്തു ശലോമോൻ തന്റെ ദാവീദ് നിവേദിച്ചിരുന്ന വെള്ളിയും പൊന്നും ഉപകരണങ്ങളും കൊണ്ടുവന്ന് യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ വെച്ചു സോളമൻ കംപ്ലീറ്റഡ് ദ ദ ടെമ്പിൾ സോ വേഴ്സ് വി ഷോസ് ഹൗ Costly the interior decoration of the temple. Have you look into that? The external building that, that is just made of stone, not made of precious stones. I am talking about the external walls of the temple. But internal decoration is so costly. It's not made of simple stone, clay, it's made of silver gold, and such costly items so the interior decoration of the temple was more beautiful and more costly than the external one okay come with me so therefore why as i said why because god wanted to show to them that you know the presence of the lord is so costly so beautiful and so precious okay so that is why god asked them to make the interior decoration the vessels with the costly items and the external buildings with ordinary stone because God wants to say that my presence is so precious and so costly you need to understand my dear children of God you see that in the New Testament what we see that New Testament you and me are the temple of the living God I'll come back to that so we need to understand God's presence is so costly God's presence cannot live in a man-made Building. God's presence is so costly. That is why God created human beings, you and me, in His own image and likeness, and He gave His only begotten Son so that when His Son lives in us, God wants us to understand the cost of the presence of God. Never play with that. Once you lose the presence of God, it's very difficult to, you know, to enjoy the same measure. So let me tell you children no you only one overreaction to your parents is enough more than enough to damage the presence of god in you listen to me one overreaction to your parents daddy mommy or one disobedience is more than enough, enough to damage the presence in you presence of god but you see that but hundreds of words and hundreds of things won't bring back the presence of God in your life. Even if you have done hundreds of items, right? Hundreds of good things, that will not bring the presence of God. So we need to take care of the presence of God, understanding the greatness of that. <laughs> പ്രിയ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനും വളരെ വിലയുള്ളതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളതിൽ കളഞ്ഞു കുളിക്കുവാൻ ഒറ്റ വാക്ക് മതി കൂട്ടു സഹോദരനോട് ഒന്ന് കോപിച്ചാൽ മതി സ്വന്തം ഭാര്യയോട് അളവിനപ്പുറം ഒന്ന് കോപിച്ചാൽ മതി നീ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം ഇട്ടുപോകുവാൻ ബൈബിളിൽ ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ടല്ലോ എന്നാൽ അതുകൊണ്ടാണ് കോപിച്ചാൽ സൂര്യനസ്തമിക്കാൻ നോക്കി പറയുന്നു പക്ഷേ അതിനു പകരം നൂറ് നല്ല ഗുണം ചെയ്താലും ആ ദൈവസാന്നിധ്യം അനുഭവിക്കണമെന്ന് ഇല്ല ആത്മീയമായി കണ്ണു തുറക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ നിൻ്റെ ഉള്ളിലെ ട്രഷർ കാത്തു സൂക്ഷിക്കുവാൻ എന്തുവേണമെങ്കിലും ചെയ്യുക അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് അതാണ് കോസ്റ്റ്ലി അതിനപ്പുറമായി മറ്റൊന്നും ഇല്ല വില്ലക്കർത്താവിന് സ്തോത്രം സോ ഐ മീൻ വി നീഡ് ടു ടേക്ക് കെയർ ഓഫ് ദി പ്രസൻസ് ഓഫ് ദ ഗാഡ് ദരി ഇസ് സോ കോസ്റ്റ്ലി ഗോഡ് പേ ദ പ്രൈസ് ഫോർ ദാറ്റ് ഓക്കെ അസൈസർ അവർ ലൈഫ് ഇസ് ദമ്പിൾ ഓഫ് ദ ലിവിംഗ് ഗോഡ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് so not listen and very especially the young people and the ch children see god expect us to from the temple of the altars man the temple of the people of israel god is teaching us one more lesson the external beauty is not more important but the internal beauty is more important not the external decoration of the temple interior decoration of the temple is so important

നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു താങ്ക് യു സോ ദിസ് ഈസ് 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 ഇൻ വൺ വേ വി നോ ദാറ്റ് ദാറ്റ് ഇൻസ്ട്രക്ഷൻ ടു ടു ദി വൈസ് 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 പീറ്റർ ദേ ഷുഡ് not give more importance to the external beauty external decoration of external items like hairstyle and the facial appearance and all those things rather we need to take care of the internal beauty of human life but at the same time don't think that it is only for wise it is for all of us i mean today's world it is applicable to all whether boys or girls it is applicable to all and i you see that we need to give more importance to ഇന്റേണൽ ബ്യൂട്ടി കർത്താവിന് സ്തോത്രം കുഞ്ഞുങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്തോത്രം പുറമേ ഉള്ള സൗന്ദര്യത്തെക്കാൾ ദൈവത്തിന്റെ ആത്മ വ്യക്തമായി പറയുന്നു ആന്തരിക സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് കൃത്യം മൈ വേർഡ് ഡോൻഡ് മണി ആൻഡ് സ്കിൽ ഫോർ എക്സ്റ്റേർണൽ ഡെക്കറേഷൻസ്

അവൻ്റെ സ്വത്രം സ്കിന്നു മാറ്റാൻ അവൻ്റെ അപ്പിയറൻസ് മാറ്റാൻ അവൻ്റെ ഹെയർ സ്റ്റൈൽ മാറ്റാൻ അവൻ്റെ നഖത്തിൻ്റെ ഷേപ്പ് മാറ്റാൻ നഖത്തിൻ്റെ കളർ മാറ്റാൻ അവൻ്റെ കണ്ണിൻ്റെ ഷേപ്പ് മാറ്റാൻ അവൻ്റെ മൂക്കിൻ്റെ ഷേപ്പ് മാറ്റാൻ എന്തെല്ലാം പൈസ എന്നാൽ യഥാർത്ഥത്താൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ സമയവും അവൻ്റെ പണവും അവൻ്റെ കഴിവും ഇതിനെ ബ്യൂട്ടിഫൈ ചെയ്യുവാൻ പോകരുത് അത് മിനിമമായിരിക്കണം ഈ ഭൂമിയിൽ ജീവിക്കണം ഒരു കൂടാണത് സ്ത്രോത്രം കൂടാണത് കൂട് കർതാവിന് സ്തോത്രം ചെറിയ കൂട് കർത്താവിന് സ്തോത്രം ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പം എൻ്റെ മൊബൈൽ മൊബൈൽ നമുക്കെല്ലാം മൊബൈലിലുണ്ട് ചിലർക്ക് നമ്മൾ കേസ് ഉപയോഗിക്കാറില്ല പക്ഷേ ചിലർ കേസ് ഉപയോഗിക്കും നിങ്ങൾ നോക്കി ഇനി ഞാൻ ഞാനിപ്പോൾ എൻ്റെ എനിക്ക് അഞ്ഞൂറോ പൗണ്ടോ അല്ലെ നാനൂറ് പൗണ്ടോ അഞ്ഞൂറ് പൗണ്ടോ അറുന്നൂറ് എത്രയാകട്ടെ ഒരു ഒരു ഫോണാണ് എൻ്റെ വിലയെന്ന് വിചാരിക്കുക ആ സ്ത്രോത്രം അല്ല ഞാൻ തിരിച്ച് നൂറ് പൗണ്ട് എടുത്തൊരു ഫോൺ വാങ്ങിച്ചതെന്ന് വിചാരിക്കുക

On the face of this earth, because I spend 100 pounds for the m mobile phone, but spending 1000 pounds. For the case, I want to tell you whether you take it or not, children. I want to tell you, I mean, never spend more time, never, never, ever in your life, more time and more money for the external beautification that will pass away. Let me tell you, you know, Pastor Angel may have all these, you know, white clothes and all these things, you know. I maybe I may have, I mean. Beautifully decorated now. If I die now, as we heard last Sunday, I am only a dead body. i has gone away to the presence of God. So don't spend too much. So that doesn't mean that you should not take care of the beauty and the health God has given. God has given you the health and the beauty and the appearance. Maintain that. You don't have to. I still believe. No, you may not. You may not like it i still believe that the believers true children of god should not i mean i mean spend time money for extra beautification we don't need any extra fittings I know we don't need any extra things to look like you don't need to embrace, embrace people. Let me tell you, young people, you think that you know, if you can, you are not able to impress your friends, you know, in, on the social media and others, you will not get the best, hallelujah life partner. No, the best life partner is not in the external beauty, dear children of God. Hallelujah. I want to tell you the dear children, I mean, the brothers, sisters, young people, boys, girls, I mean, you see that give more attention, you spend more money for your internal beautification. If you think there is a good camp, there is a good book, there is a good conference, and spend money, go there, attend, and beautify your inner man. And if you think that there is something, a spiritual enrichment, enriching item is there, go for it and spend money for it. Just spend time for that, beautify your inner man.

ുള്ള മനുഷ്യന് പ്രിയപ്പെട്ട വിശ്വാസികളെ വായിക്കേണ്ട രണ്ട് ഗുരുന്തർ നാലിന്റെ ഏഴിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ എടുത്ത വാക്യമാണത് എന്ത് ചെയ്യുന്നറിയാമോ ഈ മൺകൂടാരത്തിൽ പകർന്നിരിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നത് എന്ത് ചെയ്യുന്നറിയാമോ കഴിഞ്ഞ വെച്ച പറഞ്ഞല്ലോ അതിനകത്ത് അറിയാമോ ട്രഷർ എന്ന് എഴുതിയിരിക്കുന്നത് ട്രഷർ ഇൻ എർത്ത് ജാജ് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന അത്യന്ത ധനമാണ് ക്രിസ്തു എന്ന ധനമാണ് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത് ഇതിന്റെ വില നമ്മൾ തിരിച്ചറിയണം ഇതാണ് ഉള്ളിലെ ട്രഷർ ഈ ട്രഷർ വരണം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തു എന്ന ധനത്തെ അതിനെ മാറ്റം കൂടേണം ഓരോ ആരാധനയും കഴിഞ്ഞു വരുമ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ചൂടെ തെളിവാകണം നമ്മളുടെ ക്രിസ്തുവിനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തെളിവായി വരണം എന്റെ പപ്പാട് ഉള്ളിലെ ക്രിസ്തു ഇപ്പോൾ ഞാൻ കാണുന്നു കുറച്ചുകൂടെ എനിക്ക് കാണാൻ കഴിയും നമ്മുടെ സൗന്ദര്യം ആന്തരിക സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തു അതെന്താണ് ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുന്നു ക്രിസ്തുവിന്റെ സൗമ്യത ക്രിസ്തുവിന്റെ താഴ്മ ക്രിസ്തുവിന്റെ ആർദ്രവ് ക്രിസ്തുവിന്റെ മനസ്സെലിവ് ഇതല്ല നമ്മളിവിടെ വെളിപ്പെടുമ്പോൾ ദൈവത്തെ അറിയാത്ത നമ്മുടെ കൂട്ടുകാരൻ പറയുകയാണ് ഇവർ കർത്തോ എന്തൊക്കെ തെളിവായി വരുന്നു ഇവൻ വെറുതെ അല്ല എന്ന് പറയുന്നത് ഇവർ എന്തൊക്കെ തെളിവായി വരുന്നു എന്തൊക്കെ കാണുന്നു കർത്താവിൻ സ്തോത്രം അപ്പോൾ ഒരു താല്പര്യം കാണും കർത്ത നമ്മുടെ കർത്താവിനെ അറിയുവാൻ കർത്താവിൻ സ്തോത്രം Dear children of God, Hallelujah! Bible says second Corinthians in this four seven. I mean, God has poured out. Treasure in our earthen vessels. So, therefore, what is that? I mean, Christ lives in us. What is the treasure? Christ is the treasure that lives in us. And you see that. And every time we come to the presence of God, and as we grow in our Christian life, the Christ in us should be reflected more and more in our character and in our life, so that the people around us will see that uh, more beauty of Christ in us. Hallelujah. There will be a നമ്മുടെ ഉള്ളിലുള്ള ധനത്തെ പുറമേ ഉള്ള ബ്യൂട്ടി അല്ല അവർ അട്രാക്ട് ചെയ്യപ്പെടേണ്ടത് എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞെ നിന്റെ താടിയല്ല നാട്ടുകാർ അട്രാക്ട് ചെയ്യപ്പെടേണ്ടത് നിന്റെ മുടിയല്ല നാട്ടുകാരെ അട്രാക്ട് ചെയ്യപ്പെടേണ്ടത് നിന്റെ കൂട്ടുകാരൻ നിന്റെ പല്ലല്ല അട്രാക്ട് ചെയ്യപ്പെടേണ്ടത് നിന്റെ കണ്ണിന്റെ സ്റ്റൈലല്ല സ്വോത്രം നിന്റെ നഖത്തിന്റെ നീളമല്ല നിന്റെ നഖത്തിന്റെ കളറല്ല നിന്റെ സ്വോത്ര ഹെയർ സ്റ്റൈലല്ല നിന്നെ ഇമ്പ്രസ് ചെയ്യേണ്ടത് പിന്നെയോ നിന്റെ അകത്ത് ഒരു ധനമുണ്ട് ഒരു അത് ക്രിസ്തു വെളിപ്പെടുകയാണ് അത് വെളിപ്പെടുമ്പോൾ ആ ധനത്തിലേക്ക് അവർക്കൊരു മോഹം വരും ആ ധനത്തിലേക്ക് മോഹം വന്നാൽ ക്രിസ്തുവിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എൻ്റെ നിങ്ങളുടെ ഭാഗ്യ സൗന്ദര്യത്തിലും ഭാഗ്യ കഴിവുകളിലും ഭാഗ്യ ഫലത്തിലുമാണ് ജനം ആകർഷിക്കപ്പെടുന്നതെങ്കിൽ നിന്നിലേക്കാണ് ജനം ആകർഷിക്കപ്പെടുന്നത് കൊണ്ട് എന്തൊരു ഫലം പറ്റിയത്യാപ്റ്റർ Five, pastor has mentioned that verse also last week, 22 to 23, the fruit of the spirit of God, decorate it. decorate our life with a spiritual fruit, like meekness, humility, forgiveness, love, faithfulness. That is what is God is expecting. കർത്താവി ദൈവത്തിന്റെ ജനമേ നമ്മുടെ ആന്തരിക സൗന്ദര്യം അഞ്ചിന്റെ ഇരുപത്തിരണ്ട് ഗലാത്തിരഞ്ചിന്റെ ഇരുപത്തിരണ്ട് നമ്മുടെ ആന്തരിക സൗന്ദര്യം അതാണ് വർദ്ധിക്കേണ്ടത് സ്വോം സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ പരോപകാരം വിശ്വസത ഇന്ദ്രിയജയ ജയ അത് നമ്മളിൽ വർദ്ധിക്കുമ്പോൾ ഇന്റീരിയൽ ഡെക്കറേഷൻ കൂടിയാണ് അല്ലേ ഇന്റീരിയൽ ഡെക്കറേഷൻ ഐ തിങ്ക് ടുഡേ സ്പെൻഡ് മോർ മണി ഫോർ

ഹെസക്കായ ഫെയിൽ ടു ഡിസൈൻ ദ സ്പിരിച്വൽ ആൻഡ് ദ മെറ്റീരിയൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മീകവും ഭൗതികവും എന്ത് ചെയ്യുന്നറിയാ കൂട്ടിക്കുഴക്കരുത് നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിയണം അതെല്ലാവർക്കും തോന്നാൻ പറഞ്ഞു എല്ലാവർക്കും മനസ്സിലായി എന്ന് വരികയല്ലേ കർത്താവിന് സ്തോത്രം സി നമ്മൾ ഒരിക്കലും പരാജയപ്പെടരുത് നമ്മൾ വരവരക്കേണ്ട അടുത്ത് വരവരയ്ക്കണം അതിർ വെക്കേണ്ട അടുത്ത് അതിർ വെക്കണം തിരിച്ചറിയേണ്ട അടുത്ത് തിരിച്ചറിയണം നമ്മുടെ നോ പറയേണ്ട അടുത്ത് നോ പറയണം എസ് പറയണ്ടടുത്ത് എസ് പറയണം കർത്താവിന് സ്തോത്രം ഹാലയലൂയൂട്ടുകെട്ട് നിമിത്തം സ്തോത്രം ആത്മീയ കാഴ്ചപ്പാടില്ലാത്ത ബാബേലിന്റെ പ്രതിനിധികളുമായിട്ടുള്ള കൂട്ടുകെട്ട് നിമിത്തം കർത്താവിന് സ്തോത്രം അവന് വരവരക്കൻ കഴിഞ്ഞില്ല ആലയത്തിലുള്ള സകലവും കാണിച്ചെന്ന ഒന്നുമില്ലാത്ത സകലവും പ്രിയപ്പെട്ട വിശ്വാസികളെ സ്ത്രോത്രം സ്റ്റോപ്പ് ചെയ്യേണ്ട അടുത്ത് സ്റ്റോപ്പ് ചെയ്യണം അതിനപ്പുറത്തേക്ക് അതിർ വരമ്പ് കവിയാൻ അനുവദിക്കരുത് അതിൽ കടന്ന് പോകുവാൻ അനുവദിക്കരുത് കർത്താപുര് സ്തോത്രം ബൗണ്ടറി വരയ്ക്കേണ്ട അടുത്ത് ബൗണ്ടറി വരയ്ക്കണം ഐ വോണ്ട് യങ് പീപ്പിൾ സോ യു സീ ദോ യു വിൾഡ് ടു ഹവ്സ് പേ സ്പിരിച്വലൈസ്റ്റാൻഡ് യു ീറ്റ് ഹ്ബിലിറ്റി സ്പിരിറ്റ് നോ വെൻ ടുഞ്ഞില്ലെങ്കിൽ നാളെ ബുദ്ധിമുട്ടായിട്ട് വരും അതാണ് എസ് കിവിന്റെ പറ്റിയത്

A necessary creation created by God. It is necessary to keep the. Let me tell you, ecological equilibrium. If God created a crea creature, God created for its own purpose. Equilibrium. I know we know that ec ecological balance to be maintained. So we need mosquito. We need serpent. We need uh, lion. We need. Uh, you see. All animals, creatures—I mean, birds—everything is needed, and God created it. But listen to me: if God created, if God created, then you need to keep where. What happened to Eve? Eve failed to keep the serpent where it was supposed to be. Eve allowed serpent to cross the boundary and came inside. You see that in the spirit in our christian life we need to understand you see that that's what i said where to cross the boundary if you know then listen to me if you and me fail to keep the boundary from serpent an innocent serpent can become devil in your life let me repeat again so you if you and me fail

പ്പോ കൊതുകായാലും പാമ്പായാലും എല്ലാം ദൈവം എല്ലാ മൃഗങ്ങളും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട സകലതും ഒരു പ്രത്യേക പർപ്പസാണ് നമ്മൾ പറയും പ്രകൃതി സന്തുലിതാവസ്ഥ മെയിൻറ്റൈൻ ചെയ്യാൻ ദൈവം സൃഷ്ടിക്കുന്നത് അപ്പൊ അങ്ങനെ സൃഷ്ടിച്ച പാമ്പ് അപ്പം പാമ്പ് ഇന്നലെ വന്ന് കാണും ഈവിന്റെ അടുത്ത് ഹവയുടെ അടുത്ത് പാമ്പ് സാധാരണ ഒരു ഒരു അവിടുത്തെ ഒരു ഒരു ജീവിയാണ് പാമ്പ് അപ്പൊ ആ പാമ്പ് ഒരു പരിധി വിട്ട് ശ്രദ്ധിക്കുക ഇന്നലെ വരെ കാരണം ഈ പാമ്പേനും പേരിട്ടെ ആരാ ആദമാ പേരിട്ടെ ആദമ പേരിട്ടെ അപ്പൊ ഇന്നലെ വരെ കൂട്ടുകാരായിരുന്ന ഇന്നലെ വരെ സ്നേഹിതരായിരുന്ന ഇന്നലെ വരെ കുഴപ്പമില്ലായിരുന്ന ഇന്നലെ വരെ ശ്രദ്ധിക്കുക നിരുപദ്രവകാരിയായിരുന്ന ഒരു പാമ്പ് പക്ഷേ ഈ ഹവ്വടി അടുത്ത് വന്നപ്പോൾ ആ പരിധി വിടുവെന്ന് കണ്ടപ്പോൾ തിരിച്ചറിയുവാൻ കഴിയാത്തത് മൊത്തം ഇന്നലെ വരെ നിരുപദ്രവകാരിയായിരുന്ന പാമ്പ് ഇന്നലെ വരെ കൂട്ടുകാരനായിരുന്ന പാമ്പ് ഇന്ന് കുടുംബത്തെയും മാനവ സമൂഹത്തെയും തകർക്കുന്ന സമൂഹത്തെ മുഴുവൻ തകർത്ത ഒരു മഹാസർപ്പമായി മാറി ദൈവത്തിന്റെ ആത്മാവ് ആരോടോ ദൂതു പറയുന്നു സ്വോത്രം ഇന്നുവരെയും വരെയും നിനക്ക് ചെയ്തു കാണത്തില്ല ഇന്നലെ വരെയും കുഴപ്പമൊന്നുമില്ല ദൈവത്തിന്റെ പരിശുദ്ധാൽ പറയുന്നു പാമ്പിനെ നിർത്തണ്ടെടുത്ത് നിർത്തിയില്ലെങ്കിൽ ഇന്ന് വരെ നിനക്ക് ചങ്ങാതിയായിരുന്ന ചങ്ങാത്തം വെച്ച നിരോധകാരിയായിരുന്ന ആ പാമ്പ് നാളെ നിനക്ക് നേരെ കുതികൾ നിന്നെതിരെ മഹാസർപ്പമായി കൊത്തുന്ന ദിനം വിദൂരമല്ല ദൈവത്തിന്റെ ആത്മാവ് ആരോട് പറയുന്നു സ്തോത്രം വേണമെങ്കിൽ എടുക്കുക സ്തോത്രം പ്രിയപ്പെട്ട വിശ്വാസികളെ ഏതുമാകട്ടെ നമ്മുടെ ക്രിസ്ത്യ ജീവിത യാത്ര വളർ സൂക്ഷിക്കണം ഡിസൈനിങ് ഉണ്ടാകണം നമുക്ക് കർത്താവിനു സ്തോത്രം ആത്മീയ ജീവിതത്തിൽ സ്തോത്രം ദൈവത്തിന്റെ ക്രവി ആവശ്യമുണ്ട് ഗൗരവത്തോടെ ഏറ്റെടുക്കണം എനിക്ക് നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്ന ആയുഷും ആരോഗ്യവും ദൈവ കുറവയും ചോർത്തിക്കളവനടി ഹവയെ ഹവയേ നീയല്ല കുറ്റക്കാരി ആദമേ നീയല്ല കുറ്റക്കാരി ഹവ ആദം നീ ദൈവത്തിന്റെ സൃഷ്ടിയാണ് നിന്റെ സ്വരൂ ദൈവത്തിന്റെ സ്വരൂപത്തിന് സൃഷ്ടിച്ചവനാണ് നീ ഹവയെ നീ ദൈവത്തിന്റെ സ്വരൂപമാണ് നീ അങ്ങനെ പോകേണ്ടവളല്ല ദൈവാത്മ പറയുന്നു ആദമേ നീ അങ്ങനെ പോകേണ്ടവനല്ല നീ ദൈവത്തിന്റെ സ്വരൂപമാണ് നീ ദൈവത്തിന്റെ സൃഷ്ടിയാണ് നീ അങ്ങനെ നശിക്കേണ്ടവനല്ല നീ അങ്ങനെ നശിക്കേണ്ടവളല്ല അല്ലേ നിന്റെ കുടുംബം അങ്ങനെ തീരേണ്ടതല്ല

dear children of god Talk to i want to talk to the young people also as i say let me repeat again serpent was not a serpent is a snake is a creation of god a creature of god god created for its own purpose as we know that snake was given the name by i mean uh, adam it's himself not god adam gave the name snake you know what will be the name in hebrew word i mean you see hebrew language adam only name you see that until yesterday snake was not a problem snake was not an issue but you see that what happened today he failed to cross, to, to set the boundary he failed to say no and deceitfully snake entered into and a hallelujah a snake which was not at all, Hallelujah! Not at all a, 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 a problem. Not not at all a problematic creature. But today, that become that same snake become a dragon in the life of Adam and Eve, and to the rest of human being. But God is telling you and me hallelujah when we hallelujah mingle with people when engage people when we talk with people we need to when we have friendship with people we need to make sure that we set the boundary otherwise you know the same person the same friend who was very helpful to you until yesterday very befriend to you until yesterday can be a danger can be a danger to your life tomorrow so we need to be spiritually discerning hat mir mai ഒരു ഡിസൈനിങ്ങൾ പരിശുധർമ്മ കുർവ് നൽകട്ടെ കർത്താവിന് സ്തോത്രം എൻ്റെ വാക്കുകൾ നിർത്തട്ടെ കർത്താവിന് സ്തോത്രം ആത്മീയർ പ്രിയപ്പെട്ട വിശ്വാസികളെ കർത്താവിന് സ്തോത്രം നമ്മൾ ആത്മീയരായ നമ്മൾ ആത്മ ദൈവവിശ്വാസികൾ ആത്മീയരാണ് കർത്താവിന് സ്തോത്രം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് യേശുക്കൃശു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കർത്താവിൻ്റെ കൽപ്പനയായ സ്നാനം പിതാവിൻ്റെ പുത്രനെ പരിശുധർമാവിന്റെ നാമത്തിൽ അംഗീകരിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ പാനം ചെയ്യുന്ന പരിശുദ്ധർമ്മ ഉള്ളിൽ വസിക്കുന്ന ആത്മനിറവ് പ്രാപിച്ച ദൈവത്തിന്റെ പൈതല് നീ വില കൊടുത്താണ് ഇതിനെ

ആ ട്രഷർ ഉണ്ടല്ലോ ഉണ്ടല്ലോ നിധി വില കൊടുത്തതാണ് ധനം നിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് അതിനെ അപഹരിക്കാൻ അനുവദിക്കരുത് ദുഷ്ടപിശാജിനെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ അവന്റെ ഒറ്റ ആഗ്രഹമുള്ളൂ നിന്റെ ഉള്ളിലുള്ളതായ ആ ധനത്തെ അപഹരിക്കുക അവന് കല്ലുവേണ്ട ബാബേൽ രാജാവിന് ആലയത്തിന്റെ കല്ല് വേണ്ട ബാബേൽ രാജാവിന് ആലയത്തിന്റെ വേണ്ട വേണ്ട ബാബേൽ ബാബേൽ ആലയത്തിന്റെ ഉള്ളൊന്നും സിമിന്റ് ഉള്ളിലുള്ള സ്വർണവും ഇന്ന് പൽക്കാലം ആലയൽ ആത്മീയ കണ്ണ് തുറക്കുന്ന ദൈവ പൈതലെ ദൂതിന്റെ മഹത്വം തിരിച്ചറിയുന്നുണ്ടോ നിന്റെ ആയുസ് അവന് വേണ്ടേ നിന്റെ ആരോഗ്യം അവന് വേണ്ടേ നിന്റെ തടിമുടക്ക് വേണ്ടേ നിന്റെ മീശന് വേണ്ടേ നിന്റെ സ്വ ും പ്രസംഗത്തിന്റെ ചാതുര്യം അവര് വേണ്ടേ നിന്റെ സ്വത സമ്പത്ത് അവര് ഉള്ളിലുണ്ട് അവന്റെ കണ്ണതിലാണ് അവന്റെ ലക്ഷ്യമതിലാണ് നിന്റെ വിശ്വാസത്തെ തകർക്കുവാൻ ക്രിസ്തു എന്ന ദാനത്തെ ചോദ്യം ചെയ്യുവാൻ അല്ല നീ ഇപ്പോൾ അനുഭവിക്കുന്ന സമാധാനത്തെ ചോർത്തി കളയുവാൻ നീ ഇപ്പോൾ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷത്തെ ചോർത്തി കളയാ അതാണ് അവന്റെ ലക്ഷ്യം അത് മറന്ന് പോകരുത് dear children of god we need to understand devil doesn't want any of our external stuff hallelujah god hallelujah the enemy is interested in the internal treasure even you may not be knowing children young people you may not be knowing the, the cost of the treasure the spiritual treasure that is in you listen to me carefully you may not be knowing but one person know

നിന്റെ വചനധ്യാനമാണ് അവന്റെ കണ്ണ് അല്ലെ ഒരു പ്രിയ സഹോദരി നിന്റെ സൗമ്യതയിലാണ് അവന്റെ കണ്ണ് പ്രിയ സഹോദര നിന്റെ താഴ്മയിലാണ് അവന്റെ കണ്ണ് മറന്നുപോകരുത് അതപകരിക്കുവാനാണ് വരുന്നത് കൊടുക്കരുത് തിരിച്ചറിയ അവന്റെ കണ്ണ് ആത്മഫലത്തിലാണ് നിൻ്റെ മേലുള്ള ആത്മീയ ഫലത്തിൻമേലാണ് കണ്ണ് നിന്റെ ഉള്ളിൽ എല്ലാവരും സ്നേഹിക്കുവാനൊരു മനസ്സുണ്ട് അതാണ് അവന്റെ കണ്ണ് നിന്റെ ഉള്ളിൽ എല്ലാവരോടും ക്ഷമിപ്പാനുള്ള ഒരു മനസ്സ് അതിലാണ് അവന്റെ കണ്ണ് നിന്ന് എല്ലാവരോടും ആർദ്ര കാണിപ്പൊരു മനസ്സ് അവന്റെ കണ്ണ് എല്ലാവരും കൂടെ കൊണ്ടുപോകാനുള്ള മനസ്സ് അതിനാണ കണ്ണ് അല്ലേ പൊറുക്കുവാനുള്ള മനസ്സ് മനസ്സ് സൗമ്യത ഇതൊക്കെയാണ് ഇതൊക്കെയാണവന്റെ അത് അനുവദിക്കരുത് ബാക്കി എന്തും എടുത്തോ എന്റെ ആരോഗ്യത്തെ തൊട്ടോ എന്റെ സമ്പത്തിനെ തൊട്ടോ കർത്താവേ എന്റെ ആത്മീയ സമ്പത്തിനെ തൊടുവാൻ എല്ലാവർക്കും ദൈവം തുടർന്ന് പ്രാർത്ഥിക്കാം spiritual riches hallelujah the spiritual spiritual the fruit spiritual fruit the love the loving nature the forgiving nature the humility the meekness the faithfulness all this rich spiritual hallelujah riches the lord has put into my heart lord enemy should not snatch it away grant me the grace of father